हाय हेलो इन नम्मल പറയാൻ പോകുന്നത് सी പ്രോഗ്രാമിംഗിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടിരുന്നു എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്തിനാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്നൊക്കെയാണ് നമ്മൾ കണ്ടത് കാണാത്തവർ പോയി കാണാ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഓക്കേ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് सी പ്രോഗ്രാമിംഗിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു सी എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജസിൽ പെടുന്നതാണ് हाई लेवल लैंग्वेजेस ഏതൊക്കെ വരും सी വരും C++ വരും Java വരും Python വരും Fortran വരും Basic വരും etc അങ്ങനെ പോകും ഇതില് Fortran ആണ് ഫസ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ് ഇനി C പ്രോഗ്രാമിംഗിനെ കുറിച്ച് പറയാം C ഡെവലപ്പ് ചെയ്തത് നമ്മുടെ ഗ്രേറ്റ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ഡെന്നിസ് റിച്ചി ആണ് ഇൻ 1970 അദ്ദേഹം തന്നെയാണ് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതേ C പ്രോഗ്രാമിംഗ് വെച്ചിട്ട് തന്നെയാണ് ओके इन नमुक्क काणाम सी प्रोग्रामिंग एഴുതാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടിവരും सी ലാംഗ്വേജിലേക്ക് പോണേനി മുന്നേ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമുക്ക് ഒരു റിയൽ ലാംഗ്വേജ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഓക്കേ ആദ്യം ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആൽഫബറ്റ്സ് പഠിക്കും ABCD A to Z ഒക്കെ പഠിക്കും कुरे आल्फाबेट्स कूड़ी चेरुम्बोळाण नमुक्क ओरु वर्ड किट्टुन्नत इनी वर्ड एन्न ओरु सेंटेंस किट्टणेंकिलो वर्ड प्लस कुरच्चु ग्रामरुम ओक्के चेर्न्नालाण नमुक्क ओरु सेंटेंस किट्टुन्नत अप्पो अद एഴുതാം ഇനി സെന്റൻസ് കുറേ സെന്റൻസുകൾ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഒരു പാരഗ്രാഫോ ഒരു പോയമോ അല്ലെങ്കിൽ സ്റ്റോറീസോ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ആൽഫബറ്റ്സ് കഴിഞ്ഞിട്ട് കുറേ ആൽഫബറ്റ്സ് കൂടുമ്പോഴാണ് വേർഡ്സ് വരുന്നത് വേർഡ്സ് പ്ലസ് ഗ്രാമറും കൂടി ചേരുമ്പോഴാണ് അതൊരു സെന്റൻസ് ആകുന്നത് പിന്നെ കുറേ സെന്റൻസ് കൂടി ചേരുമ്പോഴാണ് ഒരു പാരഗ്രാഫോ സ്റ്റോറീസോ പോയംസ് ഒക്കെ ആവുന്നത് ഇനി ഈ വേർഡ്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ചുമ്മാ വല്ല ABCD എന്നങ്ങനെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഒരു വേർഡ് ആവോ കുറച്ച് വേർഡ്സ് ഇങ്ങനെ ആൽഫബറ്റ്സ് ഇങ്ങനെ കൂട്ടി എഴുതി കഴിഞ്ഞാൽ ഒരു വേർഡ് ആവോ ഇല്ല ആ ഒരു വേർഡ് ആവണമെങ്കിൽ അതിനൊരു മീനിങ് വേണം ആ മീനിങ്ങോടെ വേണം അത് എഴുതാൻ അതായത് ഇപ്പോൾ ആപ്പിൾ ആപ്പിളൊക്കെ ഒരു വേർഡാണ് അല്ലെങ്കിൽ വാച്ച് റൺ എന്നൊക്കെ ഒരു വേർഡല്ല അപ്പോൾ കറക്റ്റ് വാലിഡ് വേർഡ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഇപ്പോൾ ഒരു സെന്റൻസ് എഴുതണമെന്ന് വെച്ചോ ഇപ്പോൾ ഞാൻ എഴുതി ഇത് നോക്കിയാൽ കാണാം ഇത് വാച്ച് എന്ന് പറയുന്ന ഒരു കറക്റ്റ് വേർഡാണ് ഒരു മീനിങ് ഉണ്ട് TV എന്ന് പറയുന്ന ഒരു വേർഡാണ് അതുപോലെ ഐ എന്ന് പറയുന്ന ഒരു വേർഡാണ് പക്ഷേ ഇതൊരു കറക്റ്റ് സെന്റൻസ് ആണോ സെന്റൻസ് അല്ല കാരണം ആ ഒരു കറക്റ്റ് സെന്റൻസ് വരണമെങ്കിൽ അതിനൊരു ഗ്രാമർ ഉണ്ട് അതായത് ഒരു റൂൾ ഫോളോ ചെയ്യണം അതായത് ഏതെങ്കിലും ഒരു സെന്റൻസ് വേണമെങ്കിൽ സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന രീതിയിൽ വേണം പോവാൻ അപ്പോൾ അങ്ങനെ തന്നെ വേണം ഒരു സെന്റൻസ് എഴുതുമ്പോൾ എഴുതാൻ I watch TV അതായത് നമ്മുടെ സബ്ജക്റ്റ് വന്നു വെർബ് വന്നു ഒബ്ജക്റ്റും വന്നു ഇങ്ങനെ ഒരു റൂൾ വെച്ചിട്ടാണ് നമ്മൾ ഒരു സെന്റൻസ് ഉണ്ടാക്കണം അങ്ങനെ കുറേ സെന്റൻസ് കൂടുമ്പോഴാണ് നമുക്ക് ഒരു പാരഗ്രാഫോ പോയമോ സ്റ്റോറീസ് ഉണ്ടാക്കണം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഒരു സി പ്രോഗ്രാമിംഗിലും ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സി ലാംഗ്വേജിൽ കുറച്ച് ടേംസ് ഉണ്ട് അതായത് ക്യാരക്ടർ സെറ്റ് വേരിയബിൾസ് കോൺസ്റ്റന്റ്സ് കീവേഡ്സ് സിന്റാക്സ് ഇൻസ്ട്രക്ഷൻസ് പ്രോഗ്രാംസ് അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് കമ്പയർ ചെയ്ത് നമുക്ക് കാണാം ഓക്കെ ഇനി ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ് പോലെ സിയിൽ ക്യാരക്ടർ സെറ്റ് എന്താണെന്ന് അറിയണം ക്യാരക്ടർ സെറ്റിൽ എന്തൊക്കെ പെടുന്നു വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റ്സ് പെടും ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ A to Z അത് സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കാരണം നമ്മുടെ ഈ സി ലാംഗ്വേജ് കേസ് സെൻസിറ്റീവ് ആണ് അതുകൊണ്ടാണ് സ്മോൾ ലെറ്റർ വേറെ ക്യാപിറ്റൽ ലെറ്റർ വേറെ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും ഇനി ഡിജിറ്റ്സ് ഇൻക്ലൂഡ് ആണ് ക്യാരക്ടർ സെറ്റിൽ ഡിജിറ്റ് നമ്മുടെ 0 to 9 ഇനി സ്പെഷ്യൽ ക്യാരക്ടേഴ്സും കൂടെ ഇൻക്ലൂഡ് ആവും സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആംപർസാൻഡ് സിംബൽ ഹാഷ്ടാഗ് ഹാഷ് സിംബൽ കോമ സെമിക്കോളൻ അതൊക്കെ ഇൻക്ലൂഡ് ആവും എക്സെട്ര കുറേ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ക്യാരക്ടർ സെറ്റ്. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ് പോലെ തന്നെയാണ് സി ലാംഗ്വേജിലെ ക്യാരക്ടർ സെറ്റ്. ഈ ക്യാരക്ടർ സെറ്റ് വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് എങ്ങനെയാണെന്ന് നോക്കും, വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നോക്കും, അതേപോലെ കീവേഡ് എന്താണെന്ന് നോക്കും. ഇതിൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്, നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ. അതേപോലെ വേരിയബിൾ എന്ന് പറയുന്നത് നമ്മളൊരു പേര് കൊടുക്കുകയാണ്, അതായത് കമ്പ്യൂട്ടറിന്റെ ഒരു മെമ്മറിക്ക് ഒരു പേര് നമ്മൾ അസൈൻ ചെയ്യണം, അതാണ് വേരിയബിൾ. കീവേഡ് എന്ന് പറയുന്നത് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു പേരാണ്, അത് കമ്പ്യൂട്ടറിൽ ഓൾറെഡി സ്പെസിഫിക് അതിനൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടാവും. ഈ കീവേഡിന് എക്സാമ്പിൾ ബ്രേക്ക്, വയൽ, ഫോർ, അങ്ങനെ കുറച്ച് വരും. ഇതിനെപ്പറ്റി നമുക്ക് പിന്നെ പഠിക്കാം. ഇത് ജസ്റ്റ് സി പ്രോഗ്രാമിംഗ് എങ്ങനെ ഇരിക്കും എന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഈ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് റൂൾസ് വേണം. ഈ ആൽഫബറ്റ്സിൽ ഗ്രാമർ റൂളാണ്, അതേപോലെ സി പ്രോഗ്രാമിനും കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെ സിൻടാക്സ് എന്നും പറയും. ഓക്കെ, ഇനി ഈ റൂൾസ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുന്നത്. ഇനി ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ് ഫുൾ ഒരു പ്രോഗ്രാം ആകുന്നത്. ഇപ്പൊ നമുക്ക് ആ രണ്ട് സി ലാംഗ്വേജും ഇംഗ്ലീഷ് ലാംഗ്വേജും തമ്മിലുള്ള ആ വേരിയേഷൻ നമുക്ക് കാണാം. അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ആൽഫബറ്റ്സ് എന്ന പോലെ നമ്മുടെ സി ലാംഗ്വേജിലെ ക്യാരക്ടർ സെറ്റ് ആണ്. ക്യാരക്ടർ സെറ്റിലെ A to Z രണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സ്മോളും ക്യാപിറ്റലും. അതേപോലെ ഡിജിറ്റ്സ് ഇൻക്ലൂഡ് ആണ്, ഡിജിറ്റ്സ് 0 to 9 വരും, പിന്നെ സ്പെഷ്യൽ സിംബൽസ് ഇതൊക്കെ എക്സെട്ര. ഇനി ആൽഫബറ്റ്സ് കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇംഗ്ലീഷിൽ വേർഡ് വരുന്നത്. അതേപോലെ നമ്മൾ സി ലാംഗ്വേജിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടി വരും, അതായത് കോൺസ്റ്റന്റ് എന്താണ്, വേരിയബിൾ എന്താണ്, കീവേഡ്, അത് ഞാൻ പറഞ്ഞിരുന്നു. കുറച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഇനി ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എങ്ങനെയാണ് ഒരു ഗ്രാമർ ഉണ്ടായാലും നമുക്കൊരു സെൻറ്റൻസ് ആക്കാൻ പറ്റുള്ളൂ, ഒരു വാലിഡ് സെൻറ്റൻസ് ആക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ, അതിന് കുറച്ച് റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് ഫോളോ ചെയ്യണം ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ. അങ്ങനെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൂടുമ്പോഴാണ് പ്രോഗ്രാം ആകുന്നത്. അതേപോലെ തന്നെ കുറേ സെൻറ്റൻസ് ഒക്കെ കൂടുമ്പോഴാണ് ഒരു പാരഗ്രാഫ്, പോയമോ സ്റ്റോറി ആകുന്നത്. ഇനി ഇതിലൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമുക്ക് ഒരു ഗ്രാമർ അല്ലെങ്കിൽ റൂള് അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ സി ലാംഗ്വേജിൽ അങ്ങനെയല്ല, സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്തിരിക്കണം, എന്നാലേ അത് വാലിഡ് ആവുള്ളൂ. ഇനി ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പോയമോ സ്റ്റോറിയോ ഒക്കെ എഴുതാൻ ഈ ഒരു ബേസിക് നോളജ് മാത്രം പോരാ, അതായത് കാവ്യാത്മികമായിട്ട് ചിന്തിക്കാൻ ഒരു കഴിവല്ല കുറച്ച് കാര്യങ്ങൾ വേണം, എന്നാലും നമുക്കൊരു നല്ല കഥ പറഞ്ഞു വലിപ്പിക്കാനും പോയൊക്കെ എഴുതാനും പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് ഈ പ്രോഗ്രാമിങ്ങിലും, ചുമ്മാ ഈ ജസ്റ്റ് ഈ ബേസിക് സാധനങ്ങൾ വെച്ച് ഒരു പ്രോഗ്രാം എഴുതാൻ പറ്റില്ല, അതിന് ഒരു ലോജിക് വേണം. ലോജിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളിന് നോക്കാം. അതായത് ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യാന്ന് വെച്ചോ. ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നതിൻ്റെ ഫോർമുല എന്താ? PQR/100, അതാണ് ഫോർമുല. അതിൽ എന്ത് വേണം? പിയുടെ വാല്യൂ വേണം, ക്യൂവിൻ്റെ വാല്യൂ വേണം, ആറിൻ്റെ വാല്യൂ വേണം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഇക്വേഷനിൽ ഇട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യേണ്ടത്. അതായത് പിയുടെ ആദ്യം കണ്ടുപിടിക്കണം, ക്യൂവിൻ്റെ ആദ്യം പറയണം, പിന്നെ ആറിൻ്റെ പറയണം, എന്നിട്ട് വേണം ആ ഇക്വേഷനിൽ ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ. പക്ഷേ ഇതൊന്നും കമ്പ്യൂട്ടറിന് അറിയത്തില്ല, കാരണം കമ്പ്യൂട്ടറിന് ചിന്തിക്കാനുള്ള കഴിവില്ല. അത് നമ്മൾ വേണം, ഇന്ന സ്റ്റെപ്പാണ്, ഇന്നത് കഴിഞ്ഞിട്ട് ഇന്നത് വരും എന്ന ആ ഒരു ഓർഡറിൽ, അതാണ് ഈ ലോജിക് എന്ന് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മുടെ ഈ സാധാ ബേസിക് കാര്യങ്ങൾ വെച്ച് നമുക്കൊരു അത്യാവശ്യം ഒരു സ്റ്റോറീസ് ഒക്കെ ഉണ്ടാക്കാം. അതേപോലെ തന്നെയാണ് ഈ സി ലാംഗ്വേജിൽ, ഈ സാധാ ബേസിക് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കൊരു ചെറിയ പ്രോഗ്രാം ഒക്കെ ഉണ്ടാകും. പക്ഷെ അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയണത് ഓരോ ഇൻഡിവിജ്വൽ വെച്ച് ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം ഇതിലിപ്പോൾ സ്റ്റോറീസ് നോക്കുക, വലിയ വലിയ സ്റ്റോറി റൈറ്റേഴ്സ്, പോയം റൈറ്റേഴ്സ് എല്ലാവരും ഉണ്ടാവില്ലേ, അവരുടെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ യൂസ് ചെയ്യുന്ന വേർഡ് അതൊക്കെ ഒരു വേറെ ലെവലായിരിക്കും. അതേപോലെ തന്നെയായിരിക്കും ഈ പ്രോഗ്രാമിങ്ങിലും ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ആണ്, കാരണം അവരെ ഓരോ ഇൻഡിവിജ്വല് തിങ്ക് ചെയ്യണ ലെവൽ വേറെയാണ്, അങ്ങനെയായിരിക്കും. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് സി പ്രോഗ്രാം എഴുതാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നാണ് നമ്മൾ കണ്ടത്. അത് നമ്മുടെ ഒരു റിയൽ ലാംഗ്വേജ് ആയി ഇംഗ്ലീഷ് വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ കണ്ടത്. ഇനി ഇതിൽ മെയിൻ കാര്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഗ്രാമർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അത് വലിയ കാര്യമുള്ളതൊന്നുമല്ല, അതായത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ മനുഷ്യന്മാരായിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എന്ത് പറഞ്ഞാലും നമുക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. മാറ്റി മറിച്ച് പറഞ്ഞാലും നമ്മൾ ഒന്ന് ഊഹിച്ചും എല്ലാം എടുക്കും. പക്ഷേ സി പ്രോഗ്രാമിംഗ് അങ്ങനെയല്ല, നമ്മളത് കമ്പ്യൂട്ടറിനോടാണ് പറയണത്. കമ്പ്യൂട്ടറിന് ആ ചിന്തിക്കാനുള്ള കഴിവില്ല. നമ്മൾ എന്ത് പറയണോ അത് അതേപോലെ ചെയ്യും. അതുകൊണ്ടാണ് സി ലാംഗ്വേജിൽ ഈ റൂൾസ് അല്ലെങ്കിൽ സിൻടാക്സ് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞത്. അടുത്ത വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനി ഇന്ന് കണ്ട ടേംസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്.